മാൻ ഓഫ് ദി മാച്ച് ആകേണ്ട പെർഫോമൻസ് ആയിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രജിത്തിൻ്റെത്. പക്ഷേ ഇതാ, ഒരു ബംഗാളി നിരയുടെ ക്യാച്ചിൽ ക്ലീൻ ബോൾഡായി. അതിനു മുന്നേ തന്നെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് റണ്ണൗട്ടുമായി. അങ്ങനെ കളത്തിന് പുറത്തിറങ്ങി. അത് മറ്റൊരു നടിയുടെ നഖം കൊണ്ട് മുറിവേറ്റ ആ പരാമർശത്തിൽ. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി തങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്ന തരത്തിൽ നടിമാരും, പിന്നെ കുറ്റം പറയതല്ലോ, ചില സ്വഭാവ നടന്മാരും പരാതികളും അനുഭവ കഥകളുമായി കളത്തിലിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒന്നും തങ്ങളെ ഏശില്ല എന്ന മട്ടാണ് ഇടത് സർക്കാരിന്. കാര്യമുണ്ട്, രഞ്ജിത്തിൻ്റെത് സാംസ്കാരിക വകുപ്പിന് കീഴിലെ ചലച്ചിത്ര അക്കാദമിയാണ്. സംസ്കാരം ഒരല്പം കുറഞ്ഞാലും ഭരണത്തെ അത് ബാധിക്കില്ല. ഐ എഫ് കെ നടക്കുന്ന സമയത്ത് ചില അന്താരാഷ്ട്ര പ്രതിനിധികൾ വന്ന് ചോദിച്ചാലായി വേറീസ് രഞ്ജിത്ത് എന്ന്. അത്രമാത്രം. ഇനി ഒരു രമണി കമ്മിറ്റി കൂടി വെച്ചാൽ അറിയാം സാംസ്കാരിക മേഖലയിലെ പീഡനങ്ങൾ. സീരിയൽ നടിമാർക്കടക്കം ഏറെ പറയാനുമുണ്ട് ആ കമ്മിറ്റിക്ക് മുമ്പാകെ. അതുകൂടി ഒന്ന് സർക്കാർ മാനിക്കണം. പിന്നെ രണ്ടുപേരുടെ രാജ്യത്തിൽ ഒന്നും ഒതുങ്ങില്ല എന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പ്രതിപക്ഷം. അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുമല്ല. രണ്ടുപേരുടെ രാജ്യത്തിൽ എല്ലാം അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുത്. വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ സാംസ്കാരിക മന്ത്രിയും രാജിവെക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആവശ്യം. അക്കാദമി ചെയർമാനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഗുരുതര ആരോപണത്തിന്റെ സാഹചര്യത്തിൽ രാജി അനിവാര്യം തന്നെയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചത്. ഈ രാജിക്കായി പ്രതിപക്ഷവും ഏറെ മെനക്കെട്ടിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ പഴയപടി തന്നെയാണ്. ഒരു മാറ്റവും ഒന്നും കാണുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്ക് നൽകുന്ന കത്തുകൾക്കൊന്നും പ്രതികരണമില്ല. കത്തെവിടെയൊന്നും കാണാനുമില്ല. കത്തുകൾ പലതും നൽകി, ഒന്നിനു പോലും മറുപടി വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഇനി അയക്കുന്ന കത്തുകളുടെ സ്ഥാനം വേസ്റ്റ് കൊട്ടാരാണോ എന്നാണ് സതീശന്റെ ഇപ്പോഴത്തെ സംശയം. അതിനും ഒരു വിവരാവശ്യം കൊടുക്കാൻ ഒരുങ്ങുകയാണ് വി ഡി സതീശന്റെ ഓഫീസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഒടുവിലത്തെ കത്തയച്ചത്. ഇതിനോടും സർക്കാർ പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് രേഖാമൂലം ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുകയും മറുപടി അറിയിക്കുകയും ചെയ്യുന്നതാണ് മുൻകാലങ്ങളിലെ രീതിയെങ്കിലും പിണറായി സർക്കാർ വന്ന ശേഷം അത് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ ആക്ഷേപം. പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ആക്ഷേപവും അത് തന്നെയാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ 5-ലധികം കത്തുകളാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ സർക്കാർ നൽകിയത്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കുകയും അത് പുറത്തുവിട്ട റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടുകയും വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ തള്ളിപ്പറയുകയും ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ തന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന്. സാംസ്കാരിക മന്ത്രിയെ പരസ്യമായി രംഗത്തിറങ്ങി വേട്ടക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കേരളത്തിന് തന്നെ അപമാനമാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്നു. നിയമപരവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തം നിറവേറ്റാതെ സത്യപ്രജ്ഞാലംഘനം നടത്തിയ സജി ചെറിയാന് ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനം തുടരാൻ അർഹതയില്ലെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. ഇനി സ്വമേധ രാജിവെച്ചില്ലെങ്കിൽ രാജി ചോദിച്ചു വാങ്ങാനാണ് മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതെന്നും പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നു. രണ്ടുപേരുടെ രാജ്യത്തിൽ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുത്. പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നെന്ന് വ്യക്തമായിട്ടും 4.5 വർഷം അത് മറച്ചു വെച്ചതിലൂടെ മുഖ്യമന്ത്രിയും 1-2 പിണറായി സർക്കാരുകളിലെ സാംസ്കാരിക മന്ത്രിമാരും വകുപ്പ് ഉദ്യോഗസ്ഥരും ഗുരുതരമായ കുറ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ അന്വേഷണം നടത്താൻ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരാവശ്യം. അടിയന്തരമായി തന്നെ IPS ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. പ്രതികളെ സംരക്ഷിക്കാനും വേട്ടക്കാരെയും ഇരകളെയും ഒപ്പമിരുത്തിയുള്ള കോൺക്ലേവ് നടത്താനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ, ഇനിയും അതിനാണ് ഉദ്ദേശമെങ്കിൽ, ഗുരുതരമായ പ്രത്യേകത നേടേണ്ടി വരുമെന്നും പ്രതിപക്ഷം സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.